ഹായ് ദോസ് നമസ്കാർ. അവതാർ നാട്ടറിവുകൾ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സ്ത്രീ ലൈംഗികത അതിഗൂഢം, ഒരുപാട് രഹസ്യങ്ങൾ, സ്ത്രീയുടെ രതിമൂർച്ച എങ്ങനെ തിരിച്ചറിയാം, ഈ വിഷയത്തെയാണ് ഈ വീഡിയോയിൽ നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. ദോസോ, മൂന്ന് ചെറിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ എനേബിൾ ചെയ്യുക, അഭിപ്രായം തുറന്നെഴുതുക. ഒരു മനുഷ്യന് ഈ പ്രപഞ്ചത്തിൽ ലഭ്യമായ ഏറ്റവും വലിയ സുഖാനുഭൂതി ലഭിക്കുന്നത് ലൈംഗിക ബന്ധത്തിൽ നിന്നുമാണ്. കേവലം ലിംഗയോനി പ്രവേശനം നടന്നതുകൊണ്ട് മാത്രമോ സ്കലനമുണ്ടായതുകൊണ്ടോ ഏവർക്കും ലഭിക്കുന്ന ഒന്നല്ല ഇത്. സ്വന്തം പങ്കാളിയിൽ നിന്ന് ആ അനുഭൂതി ലഭിക്കുന്നവർ ഭാഗ്യമുള്ളവരാണ്. നല്ലൊരു ശതമാനം മനുഷ്യരും ഒരിക്കൽ പോലും ഈ സുഖം അനുഭവിക്കാത്തവരാണ്. അത്തരം അനുഭൂതി പകരാൻ പങ്കാളികൾ ഇരുവരും ബാധ്യസ്ഥരുമാണ്. ഒരു തവണയെങ്കിലും ഈ സുഖമറിഞ്ഞാൽ ആരായാലും അവർ കടിമപ്പെട്ടു പോകും. സ്ത്രീകൾ സാധാരണയായി നേരിടുന്ന ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ച് അറിയേണ്ടത് നല്ലൊരു കുടുംബ ബന്ധത്തിനും ലൈംഗികത കൂടുതൽ ആസ്വദിക്കുന്നതിനും വളരെ അത്യാവശ്യമാണ്. വേദനാജനകമായ സംഭോഗം അനുഭവിക്കാത്ത സ്ത്രീകൾ ഇല്ല എന്ന് തന്നെ പറയാം. സംഭോഗ സമയത്ത് യോനിയിൽ മതിയായ ലൂബ്രിക്കേഷൻ ഇല്ലെങ്കിൽ അനുഭൂതിക്ക് പകരം വേദനയാകും ഫലം. ഈ കാലം ഇതെന്നാ കാണിക്കുക എന്ന് ചോദിച്ചാൽ അവളെ കുറ്റം പറയരുത്. ഈ കലാപരിപാടി സ്ഥിരം ആവർത്തിച്ചാൽ ലൈംഗികത എന്ന് കേട്ടാൽ അവൾ നാഗവല്ലിയായി മാറും. ലൈംഗിക വിരക്തി, അതുമൂലം സംഭവിക്കുന്ന താല്പര്യക്കുറവും ആയിരിക്കും ഫലം. ലൂബ്രിക്കേഷൻ കുറയുന്നതിന് ഇല്ല എന്നുള്ളതാണ്. ലൈംഗിക ജീവിതത്തിൽ രതിപൂർവ്വ ലീലയ്ക്കുള്ള പ്രാധാന്യം ഇന്നും പുരുഷന്മാർ വേണ്ടതുപോലെ മനസ്സിലാക്കുന്നു. കാഴ്ചകൾ ആസ്വദിച്ചുള്ളൊരു മനോഹര യാത്രയുടെ വശ്യതയുണ്ട് രതിപൂർവ്വ ലീലകൾക്ക്. സ്ത്രീകൾ വളരെയധികം ആസ്വദിക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ ഫോർ പ്ലേ എന്നുള്ളത്. മൃഗങ്ങളിൽ പോലും ഈ പൂർവ്വകേളികൾ കാണാറുണ്ട്. അതായത് പാമ്പുകൾ ഒരു മണിക്കൂറിലധികമാണ് ഫോർ പ്ലേ. പെൺമയിലിനെ തൃപ്തിപ്പെടുത്താൻ നൃത്തം ചെയ്തും മറ്റുമാണ് ആൺമയിൽ കാര്യത്തിലേക്ക് കടക്കുന്നത്. ഫോർ പ്ലേയുടെ രതിപൂർവ്വ ലീലകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് കാമസൂത്രയിൽ വത്സ്യായനൻ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുമുണ്ട്. ചില പുരുഷന്മാർക്ക് ഡോക്ടർമാർ ഇഞ്ചക്ഷൻ എടുക്കുന്ന രീതിയോടാണ് പഥ്യം. ഉദ്ധാരണം നഷ്ടപ്പെടുന്നതിന് മുമ്പ് പണി പറ്റിക്കണം എന്ന മനോഭാവമാണ്. സ്വന്തം സംതൃപ്തിയെക്കുറിച്ചേ അവർ ചിന്തിക്കാറുള്ളൂ. രതിപൂർവ്വ ലീലകൾ വഴിയാണ് സ്ത്രീ സംഭവത്തിനായി തയ്യാറാകുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നതേയില്ല. മറ്റു വലിയ ശതമാനത്തിന് രതിപൂർവ്വ ലീലയുടെ പ്രാധാന്യം തീരെ അറിയുകയില്ല. ഇനിയൊരു വിഭാഗത്തിൻ്റെ ധാരണ, സ്ത്രീയുടെ രഹസ്യഭാഗങ്ങൾ സ്പർശിച്ചാൽ അവരെ ഉണർത്താൻ കഴിയും എന്നാണ്. അതല്ല, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിരിക്കും പല സ്ത്രീകൾക്കും പുരുഷൻ സ്പർശിക്കുമ്പോൾ സുഖം പകരുന്നത് എന്ന യാഥാർത്ഥ്യം. കിടപ്പറയിലെ ലൈംഗിക സൂചനയുള്ള സംഭാഷണം, സ്നേഹപ്രകടനം, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ തുറന്ന് ചർച്ച ചെയ്യേണ്ട ഒന്നാണ് പരസ്പരമുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ. രതിമൂർച്ച സ്ത്രീയിലും പുരുഷനിലും എങ്ങനെ എന്ന് നോക്കാം. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഒരു തവണ ബന്ധപ്പെടുമ്പോൾ തന്നെ ഒന്നിലധികം തവണ രതിമൂർച്ച കൈവരിക്കാൻ കഴിയും. 12% സ്ത്രീകൾ മൾട്ടി ഒഗാസമിക് ആണ്. ഒരു രതിമൂർച്ചയ്ക്ക് ശേഷം പുരുഷന് ഉദ്ധാരണത്തിന് വളരെ നീണ്ട സമയം വേണ്ടിവരും. സ്ത്രീകളെ സംബന്ധിച്ച് വീണ്ടും ഉത്തേജനം നൽകിയാൽ രതിമൂർച്ച ആവർത്തിക്കപ്പെടുകയും ചെയ്യും. സ്ത്രീകൾക്ക് ജനിതകമായുള്ള ഒരു സിദ്ധിയാണ് ഇത്. സ്ത്രീയുടെ രതിമൂർച്ച പുരുഷന് തിരിച്ചറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്ത്രീ പറയാതെ പുരുഷന് അത് മനസ്സിലാക്കാൻ പറ്റില്ല. പുരുഷന്റെ കാര്യത്തിൽ രതിമൂർച്ചയോടൊപ്പം സ്കലനം നടക്കുന്നതുപോലെ സ്ത്രീക്ക് രതിമൂർച്ചയ്ക്കനുസൃതമായ ബാഹ്യമായ തെളിവുകൾ ഒന്നും തന്നെ കാണുന്നില്ല. സ്ത്രീകളിലെ രതിമൂർച്ച രണ്ടു തരത്തിലാണ് ഉള്ളത്. ക്ലിറ്ററിലെ ഓഗാസം ഭഗശിഷ്ണികയുടെ ഉത്തേജനം വഴിയാണ് നടക്കുന്നതെങ്കിൽ വജൈനൽ ഓഗാസം യോനി നാളിയുടെ ഉത്തേജനം വഴിയാണ് നടക്കുന്നത്. എന്നാൽ വർഷങ്ങളായി വിവാഹിതരായിട്ടും കുട്ടികൾ ഉണ്ടായിട്ടും ഒരു തവണ പോലും രതിമൂർച്ച അനുഭവിക്കാത്ത സ്ത്രീകൾ നമ്മളുടെ സമൂഹത്തിൽ ധാരാളമുണ്ടെന്ന് പ്രശസ്തരായ പല ഡോക്ടർമാരും തങ്ങളുടെ ഗവേഷണത്തിലൂടെയും അനുഭവത്തിലൂടെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. രതിമൂർച്ചയുമായി ബന്ധപ്പെട്ട് 4 തരം പ്രശ്നങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. 1, നേരത്തെ കൈവരുന്ന രതിമൂർച്ച. 2, പ്രതീക്ഷിക്കുന്നതിലും വൈകി കൈവരുന്ന രതിമൂർച്ച. 3, രതിസുഖം കുറഞ്ഞ രീതിയിൽ അനുഭവപ്പെടുന്ന രതിമൂർച്ച. 4, തീരെ സുഖം അനുഭവിക്കാത്ത തരത്തിലുള്ള അനുഭവം. പലരും അറിയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ. ആർത്തവ വിരാമം ലൈംഗികതയോടുള്ള താല്പര്യം കുറയ്ക്കുമോ? തെറ്റായ ധാരണയാണത്. പലരും സ്വയം വിശ്വസിപ്പിക്കുകയാണ്. ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം മെനോപോസിൽ എത്തിയാൽ ലൂബ്രിക്കേഷൻ കുറയുന്നത് സ്വാഭാവികമാണ്. സംഭവം ഒരുപക്ഷെ വേദനാജനകമായേക്കാം. അതിനാൽ ചിലരിൽ താല്പര്യം കുറഞ്ഞെന്നും വരാം. ഏറ്റവും നല്ല ഉപായം ഫോർ പ്ലേക്കായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കുക എന്നുള്ളതാണ്. അതോടെ ലൂബ്രിക്കേഷൻ ഉണ്ടാവുകയും സ്വാഭാവിക വീഴ്ച സാധ്യമാവുകയും ചെയ്യും. അല്ലെങ്കിൽ കൃത്രിമ ലൂബ്രിക്കൻറ്റുകൾ ഉപയോഗിക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കേണ്ടതില്ല. ഗർഭനിരോധന ഗുളികകൾ ലൈംഗിക താല്പര്യം കുറയ്ക്കുമോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വാട്ടർ റീടെൻഷൻ കാരണം ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾ സ്വല്പം തടിച്ചു എന്ന് വരാം. അല്ലാതെ ഇത് ഉപയോഗിക്കുന്നത് മൂലം ലൈംഗിക താല്പര്യം കുറയും എന്ന ശാസ്ത്രീയമായിട്ട് യാതൊരു അടിസ്ഥാനവുമില്ല. ആർത്തവകാലത്തെ ലൈംഗിക ബന്ധം എങ്ങനെ ആകാമോ? ആർത്തവകാലത്തെ ലൈംഗിക ബന്ധം തികച്ചും സുരക്ഷിതമാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ശാസ്ത്രീയമായി
സാധാരണ ഒരു പ്രക്രിയ മാത്രമാണത്. പലർക്കും ആർത്തവകാലത്ത് താല്പര്യം അധികം തോന്നുകയും ചെയ്യും. വിദേശികൾ യോനിഭാഗം വൃത്തിയാക്കാൻ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്നത് കൊണ്ട് അണുബാധയ്ക്കുള്ള സാധ്യത അവരെ സംബന്ധിച്ച് കൂടുതലാണ്. പക്ഷേ ഇന്ത്യയിൽ വെള്ളം കൊണ്ട് വൃത്തിയാക്കുന്ന രീതി ആയതുകൊണ്ട് ബന്ധപ്പെടുന്നതിൽ യാതൊരു അപാകതയുമില്ല, ഗർഭം ധരിക്കാനുള്ള സാധ്യതയില്ല എന്നതും താല്പര്യം കൂട്ടുന്ന സംഗതിയാണ്. ഇതൊക്കെ ആർത്തവരക്തത്തോട് അർപ്പില്ലാത്തവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. ലൈംഗിക ജീവിതത്തിൽ സൗന്ദര്യത്തിന് പ്രാധാന്യമുണ്ടോ? സൗന്ദര്യത്തിനേക്കാളും കിടപ്പറയിൽ സ്ത്രീക്ക് എങ്ങനെ പുരുഷനെ വശീകരിക്കാനും ഉണർത്താനും തൃപ്തിപ്പെടുത്താനും കഴിയുന്നു എന്നതിലാണ് പ്രാധാന്യം. ബാഹ്യ സൗന്ദര്യത്തിൻ്റെ പ്രാധാന്യവും ബാഹ്യമായേ ഉള്ളൂ. ദാമ്പത്യത്തിൻ്റെ ആദ്യ നാളുകളിൽ ഒരുപക്ഷെ സൗന്ദര്യം പ്രധാനമായിരുന്നേക്കാം. പക്ഷേ ദീർഘകാലടിസ്ഥാനത്തിൽ കിടപ്പറയിൽ ഇണകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ പ്രതികരിക്കുന്നു, എത്രത്തോളം പരസ്പരം ഉത്തേജിപ്പിക്കുന്നു എന്നതാണ് പ്രധാനം. സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ സ്ത്രീകൾ വളരെ സാധാരണക്കാരികളായിരിക്കും. പക്ഷേ പുരുഷനെ തളച്ചിടാനുള്ള അവളുടെ കഴിവ് കിടപ്പറയിലാണ്. സ്ത്രീയുടെ രതിമൂർച്ച എങ്ങനെ തിരിച്ചറിയാം? സാധാരണ നമ്മുടെ സമൂഹത്തിൽ ലൈംഗികതയെ നയിക്കുന്നത് അജ്ഞതയാണ്. ജീവിതത്തിലെ കുട്ടികൾ കടന്നു വന്നുവെങ്കിലും രതിമൂർച്ച എന്ന അനുഭൂതി അനുഭവിക്കാത്ത സ്ത്രീകളാണ് ഭൂരിഭാഗവുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. കിടപ്പറയിൽ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന പങ്കാളി ഒരിക്കലും സ്ത്രീയുടെ വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾ അറിയാറില്ല. പകൽ മുഴുവൻ ദേഷ്യപ്പെടുകയും അപമാനിക്കുകയും ചെയ്തിട്ട് രാത്രി കിടക്കുകയും ആനന്ദം കണ്ടെത്താൻ പങ്കാളിയെ സമീപിക്കുന്നവർക്ക് ഒരിക്കലും സ്ത്രീയുടെ രതിമൂർച്ച മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. സ്നേഹവും ലാളനവും കിടക്കയിൽ മാത്രമായാൽ സ്ത്രീയുടെ വികാരത്തിൽ വേലിയേറ്റമുണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുരുഷനേക്കാൾ സാവധാനത്തിൽ ഉത്തേജിതയാകുന്ന സ്ത്രീ പക്ഷേ ക്രമാനുഗതമായ പുരോഗതിയിലൂടെ രതിമൂർച്ചയിലെത്തുകയാണ് ചെയ്യുന്നത്. തുടർന്ന് പുരുഷനേക്കാൾ സാവധാനമേ ഉത്തേജിത അവസ്ഥയിൽ നിന്നും അവൾ പുറത്തു കിടക്കുകയുള്ളൂ. ഈ അവസ്ഥ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് മിക്ക പുരുഷന്മാരും ചോദിക്കുന്നത്. താൻ രതിമൂർച്ചയിലേക്ക് എത്താൻ പോകുന്നു അല്ലെങ്കിൽ ആ നിമിഷത്തിലാണ് എന്ന് പറയേണ്ടത് സ്ത്രീകളാണ്. ആ കാര്യം പറയാൻ മടിക്കുന്ന സ്ത്രീകളുടെ ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ സാഹചര്യം മനസ്സിലാക്കാൻ പുരുഷനെ സഹായിക്കും. അനിയന്ത്രിതമായ ശ്വാസഗതി, വർദ്ധിച്ച നെഞ്ചിടിപ്പ്, പങ്കാളിയെ മുറുകെ പുണരൽ, യോനിയിലെ നനവ്, സീൽക്കാര ശബ്ദങ്ങൾ, അമിതമായ വിയർപ്പ്, യോനിയിലെ മുറുക്കം കുറയൽ, കൂടുതൽ ശക്തി കാണിക്കുക എന്നിങ്ങനെയുള്ള പല ലക്ഷണങ്ങളും രതിമൂർച്ചയുടെ മുന്നറിയിപ്പാണ്. ഇത് പുരുഷന്മാർ മനസ്സിലാക്കുകയോ ചോദിച്ചറിയുകയോ വേണം. അപ്പോൾ ഈ സെഷൻ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു. ശുക്രിയ. ഫിർമിലെങ്കിൽ ബൈ ബൈ.